ഫിലിമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ അവലോകനം ചെയ്യുന്നത് KPAC ലളിതയുടെ അഭിനയ ജീവിതമാണ്. വൈവിധ്യമറന്ന ഏതു തരം കഥാപാത്രത്തെയും തന്മയത്വമായും ഉജ്ജ്വലമായും അഭിനയിച്ച് ഫലിപ്പിക്കാൻ കൽപ്പുള്ള KPAC ലളിത കഴിഞ്ഞ 5 പതിറ്റാണ്ടായി മലയാള സിനിമാ രംഗത്തുണ്ട്. കായംകുളത്തിനടുത്തുള്ള രാമപുരത്ത് ജനിച്ച ലളിതയുടെ യഥാർത്ഥ പേര് മഹേശ്വരി അമ്മ എന്നാണ്. അനന്തൻ നായരുടെയും ഭാർഗവി അമ്മയുടെയും പുത്രിയായി 1947 ജനിച്ച ലളിത കുട്ടിയായിരിക്കുമ്പോൾ ഗുരു കലാമണ്ഡലം ഗംഗാധരിൽ നിന്നും നൃത്തം അഭ്യസിച്ചിരുന്നു. KPAC ചേർന്നപ്പോഴാണ് അവർ പേര് ലളിത എന്നാക്കിയത്. സിനിമയിലെത്തിയപ്പോൾ KPAC ലളിത എന്ന് അറിയപ്പെട്ടു. കൂട്ടുകുടുംബമായിരുന്നു ആദ്യ സിനിമ. തുടർന്ന് മറ്റു ചില സിനിമകളിൽ അഭിനയിച്ചെങ്കിലും പ്രേക്ഷകർ ശരിക്കും തിരിച്ചറിഞ്ഞത് അനുഭവങ്ങൾ പാളിച്ചുകളിലെ പാർവതി എന്ന വേഷത്തിൽ അഭിനയിച്ചത് മുതലാണ്. ആ സിനിമയിലെ കല്യാണി കളവാണി എന്ന ഗാനം പാടി അഭിനയിച്ചത് KPAC ലളിതയാണ്. കൊടിയേറ്റം എന്ന അവാർഡ് നേടിയ ചിത്രത്തിൽ ഭരത് ഗോപിയുടെ ഭാര്യ ശാന്തമ്മയായി അഭിനയിച്ചത് KPAC ലളിതയാണ്. ഭരതൻ സംവിധാനം ചെയ്ത ആരവം എന്ന ചിത്രത്തിൽ നഴുവടി വേണു, പ്രമീള, പ്രതാപോത്തൻ, കോട്ടയ ശാന്ത, KPAC ലളിത തുടങ്ങിയവരാണ് പ്രധാന താരങ്ങൾ. KPAC ലളിത അലമേലു എന്ന കഥാപാത്രം അതിൽ ചെയ്തു. രതിനിർവേദം, കാറ്റത്തക്കിളിക്കൂടെ തുടങ്ങിയ സിനിമകളിലും ശ്രദ്ധേയ വേഷങ്ങളിൽ അവർ അഭിനയിച്ചു. TP ബാലഗോപാലൻ MA എന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ മൂത്ത സഹോദരിയായി അഭിനയിച്ച വേഷം ഏറെ അഭിനന്ദനം നേടിയ ഒന്നാണ്. ഉദരവട്ടം പപ്പുവിൻ്റെ ഭാര്യയാണ് അതിൽ അഭിനയിച്ചത്. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിൽ നായിക കാർത്തികയുടെ അമ്മ ശുദ്ധഗതിക്കാരിയായിട്ടുള്ള വേഷത്തിലും അവർ നന്നായിരുന്നു. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ നോവലിസ്റ്റായ ശങ്കരാടിയുടെ ഭാര്യയും മുതിർന്ന 2 പെൺമക്കളുടെ അമ്മയായുമുള്ള റോളും അവർക്ക് നന്നായി ഇണങ്ങി. ഹാസ്യാത്മക റോളുകളും വിഷാദ റോളുകളും എല്ലാം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മനോഹരമായി അവതരിപ്പിക്കുന്ന നടിയാണ് KPAC ലളിത. ആവർത്തന വിരസതയില്ലാതെ വൈവിധ്യമറന്ന സ്വഭാവവിശേഷങ്ങളുള്ള കഥാപാത്രങ്ങളായാണ് അവർ കൂടുതലും അഭിനയിച്ചിട്ടുള്ളത്. വടക്ക് നോക്കി യന്ത്രം എന്ന സിനിമയിൽ നായകൻ ശ്രീനിവാസൻ്റെ അമ്മയായി തളത്തിൽ ദിനേശ്, അതായത് തളത്തിൽ ദിനേശൻ്റെ അമ്മയായിട്ടാണ് അവർ അഭിനയിച്ചത്. ഗജകേസരി യോഗത്തിൽ ഇന്നസെൻറ്റിൻ്റെ ഭാര്യയായി അവർ അഭിനയിച്ചു. അതിൽ ഹിന്ദി പഠിക്കുന്ന രംഗമൊക്കെ പ്രേക്ഷകർ മറക്കുകയില്ല. അക്കരെ 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 എന്ന പ്രദർശന ചിത്രത്തിൽ നടുപടി വേണുവിൻ്റെ ഭാര്യയായി അഭിനയിച്ചു. മോഹൻലാലും ശ്രീനിയും കൂടി അലക്കുവാനുള്ള തുണി ചോദിച്ച് അവരെ സമീപിക്കുന്നതൊക്കെ നല്ല കോമഡി രംഗങ്ങളായിരുന്നു. കോട്ടയം കുഞ്ഞച്ചൻ എന്ന മമ്മൂട്ടി നായകനായ ചിത്രത്തിൽ ഇന്നസെൻറ്റിൻ്റെ ഭാര്യയാണ് അഭിനയിച്ചത്. കുഞ്ചൻ പെണ്ണ് കാണാൻ ആ വീട്ടിൽ വരുന്നതും മറ്റും വളരെ രസകരമായ രംഗങ്ങളായിരുന്നു. ഗോഡ് ഫാദർ എന്ന ചിത്രത്തിൽ ഇന്നസെൻറ്റിൻ്റെ ഭാര്യയായി, എന്നാൽ അമ്മായി അച്ഛൻ അറിയാതെ ജീവിക്കുന്നതൊക്കെ ഭംഗിയായി അവർ അഭിനയിച്ചു. അമരം എന്ന ഭരതൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ അശോകൻ അവതരിപ്പിച്ച രാഘവൻ എന്ന കഥാപാത്രത്തിൻ്റെ അമ്മ ഭാർഗവിയായി സ്തുത്യർഹമായ അഭിനയമാണ് KPAC ലളിത ചെയ്തത്. അവരുടെ അഭിനയ പാഠവും വെളിപ്പെടുത്തുന്ന നിരവധി സന്ദർഭങ്ങൾ ആ ചിത്രത്തിലുണ്ടായിരുന്നു. അതിലെ അഭിനയത്തിന് ഏറ്റവും നല്ല സഹനടിക്കുള്ള നാഷണൽ അവാർഡ് അവർക്ക് ലഭിച്ചു. വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിൽ നായിക കനകയുടെ അമ്മയായി അഭിനയിച്ചതും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട വേഷമായിരുന്നു. CID ഉണ്ണികൃഷ്ണൻ BA BEd എന്ന ചിത്രത്തിൽ ജയറാമിൻ്റെ അമ്മ വേഷമാണ് അവർ ചെയ്തത്. ജയരാജ് സംവിധാനം ചെയ്ത ശാന്തം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അവർക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസിനുള്ള നാഷണൽ അവാർഡ് ലഭിക്കുകയുണ്ടായി. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത മതിലുകൾ എന്ന ചിത്രത്തിൽ നാരായണി എന്ന വേഷം ചെയ്തത് KPAC ലളിതയാണ്. കഥാപാത്രത്തിൻ്റെ ശബ്ദമല്ലാതെ അതിൽ സാന്നിധ്യം ഇല്ലായിരുന്നു. ആളിനെ രംഗത്ത് കാണിക്കുന്നില്ല. KPAC ലളിത 500-ൽ പരം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അവർ ഏതാനും തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ച് പ്രേക്ഷകരുടെ നല്ല അഭിപ്രായം നേടിയിട്ടുണ്ട്. അവർ അഭിനയിച്ച എല്ലാ വേഷങ്ങളിലും വളരെ നന്നായി തന്നെയാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഉദാഹരണമായി ആദ്യകാലങ്ങളിലെ കുറച്ച് ചിത്രങ്ങൾ ഇവിടെ പരാമർശിച്ചു എന്നേ ഉള്ളൂ. ഓരോന്നും മെച്ചപ്പെട്ടവ തന്നെയാണ്. 2021-ലും ബ്ലാക്ക് കോഫി, മോഹൻ കുമാർ ഫാൻസ്, ഹോം എന്നീ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും KPAC ലളിത തിളങ്ങിയിട്ടുണ്ട്. ശാരദയ്ക്ക് വേണ്ടി ഉദയം, താര, ഭദ്രദീപം തുടങ്ങിയ പല ചിത്രങ്ങളിലും അവർ ഡബ് ചെയ്തിട്ടുണ്ട്. നന്ദിതാ ബോസിന് വേണ്ടി ധർമ്മയുദ്ധം തുടങ്ങിയ ചിത്രങ്ങളിലും, വിജയശ്രീക്ക് വേണ്ടി പത്മയുഗം എന്ന സിനിമയിലും, സുരേഖയ്ക്ക് വേണ്ടി തകര എന്ന സിനിമയിലും അവർ ഡബ് ചെയ്തു. TV സീരിയലുകളിലും KPAC ലളിത അഭിനയിച്ചിട്ടുണ്ട്.
രണ്ട് തവണ സഹനടിക്കുള്ള നാഷണൽ അവാർഡ് നേടിയ അവർ കേരള ഗവൺമെൻറ്റിൻ്റെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള അവാർഡ് 4 പ്രാവശ്യം നേടിയിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് അവാർഡ് 3 പ്രാവശ്യം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രേംജി അവാർഡ്, തോപ്പിൽവാസി പ്രതിഭ അവാർഡ് തുടങ്ങി പല പുരസ്കാരങ്ങളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഫിലിംഫെയർ ലൈഫ് അച്ചീവ്മെൻ്റ് അവാർഡും അവർക്ക് 2009 ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ സ്ഥാനം വഹിക്കുന്നത് KPAC ലളിതയാണ്. സുപ്രസിദ്ധ സിനിമാ സംവിധായകനായിരുന്ന ശ്രീ ഭരതനായിരുന്നു KPAC ലളിതയുടെ ഭർത്താവ്. നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ മകനാണ്. ഒരു മകളും അവർക്കുണ്ട്.